ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഫോർ റെഡ്യൂസ് സ്പേസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മാത്സ് അഞ്ചാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. പലരും പറയും കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്, ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളാണ് വരാൻ പോകുന്നത്. പക്ഷേ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്റർ വേറെ ഇല്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സത്യമാണ്. എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, വളരെ നന്നായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ കണ്ടിന്യൂറ്റി എന്നുള്ള പോർഷൻ ആണ്. അപ്പൊ ഈ പോർഷൻ നമ്മൾ ഒരു മൂന്ന് ക്ലാസ്സുകൾ ചെയ്യും. ഈ മൂന്ന് ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു തിയറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ട് നമ്മൾ തിയറിയിലേക്ക് അധികം പോവില്ല. ഇതിന്റെ ആ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്നിട്ടാൽ മതി, അതിന് റിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറങ്ങും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു എക്സ് ആക്സും വൈ ആക്സും വരച്ചു, ഞാനൊരു കർവ് വരയ്ക്കാം. ഈ കർവ് വരച്ചപ്പോൾ ആണോ എന്റെ ചോക്ക് എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് എടുക്കേണ്ട വന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സാധാരണ സിമ്പിളായിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഞാൻ വേറൊരു കർവ് വരയ്ക്കാം. ഇതിന്റെ പ്രത്യേകം എന്താണ്, ഞാൻ ഇവിടെ വരെ വരച്ചു, അത് കഴിഞ്ഞ് പിന്നെ വരച്ചത് ഇവിടെയാണ്. അപ്പൊ ഇതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് അതിന്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. നമ്മൾ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറയുന്ന കൺഫ്യൂഷൻസ് കൂടും, അതുകൊണ്ട് അത് അധികം നോക്കുന്നില്ല. നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ നമുക്ക് തരുന്ന ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയും ഒരു ഫംഗ്ഷൻ തരും, 2x+1. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x=0, x=1, x=2. അപ്പൊ x=0 ലും x=1 ലും x=2 ലും ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഇൻടു 5x+2. ഇവിടെ നമുക്ക് ആ ഒരു പോയിന്റ് തന്നിട്ടില്ല, വ്യത്യാസം ഉണ്ടോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നമുക്ക് പോയിന്റ് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്തില്ല, പോയിന്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. നോട്ട് ചെയ്ത് നോക്കിയാൽ എല്ലാവരും, ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സുകളെ കുറിച്ചാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിച്ച് പഠിച്ച് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ മോഡലാണ് ഇത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, 2x+1. നമുക്ക് ആദ്യത്തെ പോയിന്റ് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ പോയിന്റ് എന്താണ്, x=0. അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ഈ ഫംഗ്ഷൻ x=0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ. കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് എഴുതാം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എഴുതും. എന്താണ് എഴുതും? ഡിസ്കണ്ടിന്യൂസ്. ആ പോയിന്റിനെ നമ്മൾ പറയും പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നോക്കിയേ, എഫ് ഓഫ് x=2x+1 x=0 നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്, ഈ പോർഷൻ കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു സി എഫ് ഓഫ് എക്സ്. ഈ സി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ സി സി ആയിട്ട് തന്നെ എടുക്കും, പക്ഷെ ഇവിടെ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പോയിന്റ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ എന്തുവരും, ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു 0 അല്ലേ, 0 എഫ് ഓഫ് എക്സ് ഈസിക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു 0 എഫ് ഓഫ് എക്സ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, 2x+1. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ലിമിറ്റ്, നമ്മൾ പ്ലസ് വണ്ണിൽ വളരെ വിശദമായി ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചു അല്ലേ. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും, ഈക്വൽ ടു 2×0+1 ഈസിക്വൽ ടു 0+1 ഈസിക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്തിട്ടി, ഈ ഒരു പോർഷൻ ആദ്യത്തെ പോർഷൻ നമുക്ക് എന്തിട്ടി 1 എന്ന് കിട്ടി. നമുക്ക് രണ്ടാമത്തെ പോർഷൻ തുടങ്ങണം. അതെന്താണ്, എഫ് ഓഫ് സി. എഫ് ഓഫ് സി എന്ന് പറയുന്നതാണ് സീറോ. നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തുവരും, എഫ് ഓഫ് സീറോ. അപ്പൊ എന്ത് ചെയ്യണം, എക്സിനെ ഇളക്കി ഈ സീറോ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തുവരും, 2×0+1 ഈക്വൽ ടു 2×0+1=1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടി. അതൊന്ന് എഴുതി വെക്കുക, ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. വളരെ സിമ്പിൾ, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ,
ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് പഠിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാലോ, എക്സ് ഈഗൽ ടു വൺ എന്നുള്ള പോയിന്റ്, എക്സ് ഈഗൽ ടു എന്നുള്ള പോയിന്റും. ഓക്കെ, എക്സ് ഈഗൽ വൺ എന്നുള്ള കൂടി ഞാൻ ചെയ്യാം, ടു എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ നോക്കാം. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് കൺസിഡർ ചെയ്യാണ് എക്സ് ഈഗൽ ടു വൺ. എക്സ് ഈഗൽ ടു വൺ കൊടുക്കും. ആദ്യം എന്താ കൊടുക്കണം? ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്തുവരും? ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു വൺ, എഫ് ഓഫ് എക്സ് എന്താണ്? ടു എക്സ് പ്ലസ് വൺ അല്ലെ, ടു എക്സ് പ്ലസ് വൺ. അപ്പൊ എന്തുവരും? ടു ഇൻറ്റു വൺ പ്ലസ് വൺ, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്തുവരും? ടു ഇൻറ്റു വൺ, ടു പ്ലസ് വൺ ഈക്വൽ ടു ത്രീ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ കൊടുക്കാം? എഫ് ഓഫ് സി. എഫ് ഓഫ് സി എന്ന് പറയുന്നതാണ് എഫ് ഓഫ് വൺ. എഫ് ഓഫ് വൺ എന്തുവരും? എക്സിന് ആണെങ്കിൽ വൺ കൊടുക്കാം. അപ്പൊ എന്തുവരും? ടു ഇൻറ്റു വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു പ്ലസ് വൺ ഈക്വൽ ടു ത്രീ. അപ്പൊ നമുക്ക് വീണ്ടും കിട്ടി, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടി. എന്താ ചെയ്താം? കണ്ടിന്യൂസ് ആണ് ചെയ്താം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു വൺ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൺ. അതുകൊണ്ട് എന്താണ്? ഈ ഫംഗ്ഷൻ വൺ എന്നുള്ള പോയിന്റിലും കണ്ടിന്യൂസ് ആണ്, അതുപോലെ ടു എന്നുള്ള പോയിന്റും ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും എല്ലാ ക്വസ്റ്റ്യനിലും ഇത് കണ്ടിന്യൂസ് ആയിരിക്കും, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനിലും ഇത് കണ്ടിന്യൂസ് തന്നെയായിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടുള്ള പോർഷൻ ആണത്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം പഠിച്ചു. എന്താണ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത? ഫംഗ്ഷൻ തന്നിരിക്കുന്നു, കറക്റ്റ് ആയിട്ട് പോയിന്റ് വന്നിരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫംഗ്ഷൻ തന്നിരിക്കുന്നു, പോയിന്റ് വന്നിരിക്കുന്നു, ചെയ്യുന്നു ഉത്തരമായി. ഇനി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, പോയിന്റ് ഇല്ല. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടു ഈസ് കണ്ടിന്യൂസ്. ഇങ്ങനെ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ ചെയ്യണം നോക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഫൈവ് എക്സ് പ്ലസ് ടു. ആദ്യം നമ്മൾ എന്താ കൊടുക്കണം? ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു സി എഫ് ഓഫ് എക്സ്. നമുക്കിവിടെ ഒരു പോയിന്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് സി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എന്തോരും? ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു സി ഫൈവ് എക്സ് പ്ലസ് ടു. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ ഫൈവ് എക്സ് പ്ലസ് ടു കൊടുക്കും. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ എന്ന് പറഞ്ഞാൽ സി കൊടുത്താൽ മതി. അപ്പൊ എന്തോരും? ഫൈവ് സി പ്ലസ് ടു. അവിടെ നിർത്താനേ പറ്റുള്ളൂ, നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ നിർത്തി. ഇനി നമ്മൾ എന്ത് കൊടുക്കുന്നു? എഫ് ഓഫ് സി കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് സി എന്താണ്? എക്സിനെ അവിടേക്ക് എന്ത് കൊടുത്താൽ മതി? സി കൊടുത്താൽ മതി. അപ്പോഴും തന്നെ വരും ഫൈവ് സി പ്ലസ് ടു എന്ന് വരും. രണ്ടും ഈക്വലായി, ഈ കണ്ടീഷൻ നമുക്ക് ഓക്കെ ആയി. സോ ഇതെന്താണ്? ഈ ഫംഗ്ഷൻ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്, ഒറ്റ ഫംഗ്ഷൻ തരുന്നു. എഫ് ഓഫ് എക്സ് ഇവിടെ ഒരു ഫംഗ്ഷൻ തരുന്നു, കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്യാൻ പറയുന്നു. രണ്ട് രീതിയാണ് പഠിച്ചത്, ഒന്ന് പോയിന്റ് തരുമ്പോൾ എങ്ങനെ ചെയ്യാം, പോയിന്റ് ഇല്ലാത്തപ്പോൾ എങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുവിധം എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. നമ്മൾ ചെയ്ത് നോക്കി നമുക്ക് കിട്ടും എല്ലാം കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇന്ന് തന്നെ ഇത് പഠിക്കുക, നാളെ ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ ഇത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഇട്ടാൽ മതി, റിപ്ലൈ ചെയ്യും. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.